ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ, നമ്മൾ ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇൻഡോറിൽ വളർത്തുമ്പോൾ നമുക്ക് ചട്ടിയിൽ ബുഷിയായിട്ട്, അതായത് തിക്കായിട്ട് വളർത്താൻ പറ്റുന്ന 10 പ്ലാന്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമുക്കറിയാം, ഒരു ചെടി ഒരു പോട്ടിൽ ഒറ്റ ചെടിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അതിങ്ങനെ തിക്കായിട്ട് ഫുള്ളായിട്ട് നിറയുമ്പോഴാണ് നമുക്കൊരു ഭംഗി ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ചെടിയാണ് ഈ പെന്നിവേട്ട്. ഇതാണ് ഒന്നാമത്തെ ചെടി. ഈ പെന്നിവേട്ട് ഞാൻ പറയും, ഞാൻ ഈ അടുത്ത് ഒരു മാസം ആയിട്ടില്ല, ഞാൻ ഇതിലേക്ക് ഒരു 4-5 ചെറിയ ചെറിയ തൈ വെച്ച് കൊടുത്തതാണ് ഈ വേരുള്ള. അപ്പോൾ അത് ഇത് ഈ പോട്ടിൽ, ഈ ഒരു വൈറ്റ് പോട്ടിലിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇതിന് കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ള പ്ലാന്റാണ്, ഒട്ടും കൂടുതൽ വെയിലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. ഇത് നന്നായിട്ട് ബുഷിയായിട്ട് ഈ ഒരു പോട്ടിൽ വളരും കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ഈർപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഈ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പോട്ടിന് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാവില്ല. ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാതാണ് നമ്മൾ പെണ്ണിവേട്ട് പ്ലാന്റ് നടേണ്ടത്. അപ്പോൾ നടുന്ന രീതിയൊക്കെ കാണിക്കുന്ന, അത് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെണ്ണിവേട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്തായാലും ഇത് വലിയ പോട്ടായാലും ചെറിയ പോട്ടായാലും ഒക്കെ തന്നെ ഇതിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റും, ബുഷിയായിട്ട് വളർന്ന് കാണാം. അപ്പോൾ ഇൻഡോറിൽ സെലക്ട് ചെയ്യുമ്പോൾ, ഇൻഡോറിൽ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ തിക്കായിട്ട് വളരാൻ നമുക്ക് ഒന്നാമത്തെ പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഈ പെണ്ണിവേട്ട കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. നമുക്കറിയാം, ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഇതും ഈ പോട്ടിൽ നമുക്ക് തിക്കായിട്ട് ഫുള്ളായിട്ട് വളരും കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു 2-3 തൈകൾ എടുത്തുകൊണ്ടാണ് ഇതിൽ ഇത്ര കാണാത്തത്. ഇത് ഈ ഭാഗങ്ങളൊക്കെ തന്നെ തൈകൾ കണ്ടില്ലേ, തൈകൾ ഇങ്ങനെ പൊട്ടി വന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് പോട്ട് ഫുള്ളായിട്ട് വളരും. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന് കൂടുതലൊന്നും വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുകയും വേണ്ട. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, വെളിച്ചത്തും വളരുന്ന പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ, ഈ പെണ്ണിവേട്ടിന് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ NPK എന്തെങ്കിലും ഒരു വളം നമ്മൾ ലിക്വിഡ് രൂപത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സ്നേക്ക് പ്ലാന്റിനും എപ്പോഴും നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ലോ ലൈറ്റിൽ വളരുന്ന ചെടികളാണ് ഇത് രണ്ടും. മൂന്നാമത്തെ പ്ലാന്റ്സാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് കേട്ടോ. ഈ അഗ്ലോണിമ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടില്ല, എൻ്റെ പോട്ടിൽ തിക്കായിട്ട് ഫുള്ളായിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട്, ഫുള്ളായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു 2 തവണയൊക്കെ നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് NPK ലിക്വിഡ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത്, ഇവരെ നമ്മളൊന്ന് ആഴ്ചയിൽ ഒരു തവണ, എല്ലാ ചെടികളും ഇൻഡോറിൽ വളർത്തുന്ന എല്ലാ ചെടികളും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് തിക്കായിട്ട് വളരുന്ന മറ്റൊരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റിന് നമുക്ക് ബുഷിയായി വളർത്താൻ പറ്റുന്ന പ്ലാന്റിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തതാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ്. കലാത്തിയ പ്ലാന്റ് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. തിക്കായിട്ട് ഈ പോട്ടൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ നന്നായിട്ട് തിക്കായിട്ട് കണ്ടില്ലേ, ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട്. നിറയെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, ഇതിലൊക്കെ നിറയെ നമുക്കിതിന് ചെറിയൊരു ലൈറ്റ് മതി കേട്ടോ. തീരെ ഒരു വെളിച്ച വെയിൽ അടിക്കാൻ പറ്റാത്തൊരു ചെടിയാണ്. വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകുന്ന ഒരു ഇത്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചത് ഞാൻ പുറത്തായിരുന്നു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിന് ഒരു ഇലക്ക് പോലും ഒരു വാട്ടമില്ല. അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു വെളിച്ചത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിൽ നമ്മൾ ഒരു 1.5 വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ NPK പോലുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു വളം നമ്മൾ ഇതിൽ NPK സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിൽ നല്ലതാണ് കലാത്തിയ പ്ലാന്റ്സ്. പിന്നെ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിൻ്റെ ഇലകൾ വാടും, അതുപോലെ തന്നെ വെയിൽ തട്ടിയാലും വാടും. അപ്പോൾ
നമ്മളിത് ഒന്നരാടനെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു ബ്ലാക്ക് പോട്ടിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തതാണ് ഈ കലേഡിയം പ്ലാന്റ്. ഈ കലേഡിയം പ്ലാന്റ് ഞാൻ ചട്ടിയിലേക്കൊന്നും ആക്കിയിട്ടില്ല. എൻ്റെ അടുത്ത് നാല് പിന്നെ വെറൈറ്റി കലേഡിയം പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഒന്നാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിന് എനിക്ക് നല്ലൊരു ഭംഗി കണ്ടിട്ട് ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത്. മറ്റേയൊക്കെ ചട്ടിയിലാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇതിങ്ങനെ തൈകൾ ഇങ്ങനെ പൊട്ടി വരും. ഇതൊരു തൈക്ക് പൊട്ടി വന്നാൽ കണ്ടില്ലേ, കാണുന്നുണ്ടോ? അങ്ങനെ പൊട്ടി വന്നിട്ട് ഈ ചട്ടിയിൽ നിറയെ ഉണ്ടാവും കേട്ടോ, നിറയെ. ഈ കലേഡിയം പ്ലാന്റ്സ് നമ്മൾ വളർത്താണെങ്കിൽ, ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ചട്ടി നമ്മുടെ പോട്ടിൽ തിക്കായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാട്ടോ ഈ കലേഡിയം പ്ലാന്റ്. ഇതിനും നമുക്കറിയാം കൂടുതൽ വെയിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഒന്നരാടനൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻഡോറിൽ പ്ലാന്റ്സ് വെക്കുന്ന സമയത്ത്, നമ്മൾ അടിയിൽ ഒരു ഡ്രെയിനേജ് പോട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മൾ വെക്കുന്ന ഏരിയയൊക്കെ വെള്ളം ചളിയൊക്കെ ആകും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത പ്ലാന്റാണ് ഇത്. നമുക്കറിയാം ഈ ഒരു ഫാനാണ്. ഈ ഫാൻ ചെടി നമുക്ക് തിക്കായിട്ട് നമ്മുടെ പോട്ടിൽ, അതിൻ്റെ കൂടെ ഒരു റെഡ് പിന്നെ ലിപ്സ്റ്റിക്ക് ചെടി ഉണ്ട് അഗ്ലോണിയമിൻ്റെ. ഈ ഫാൻ ചെടി നമുക്കറിയാം നല്ല രീതിയിൽ തിക്കായിട്ട് നമ്മുടെ പോട്ടിൽ വളരുന്നതാണ്. ഇതിനും കൂടുതലായിട്ട് നമുക്ക് വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. പിന്നെ ഇതിനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും വളം കൊടുത്താൽ മതി. കൂടുതൽ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ചെടി നമുക്കറിയാം ഇത് കരിഞ്ഞു പോകും, ഇലകളൊക്കെ അങ്ങനെ ബേണായി പോകും. അതുകൊണ്ട് നമുക്ക് ഇത് ഇൻഡോറിൽ വളർത്താൻ, തിക്കായിട്ട് വളർത്താൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അഞ്ചാമത്തെ പ്ലാന്റാണ്. ഇത് അതുപോലെ തന്നെ നമുക്കറിയാം ഫിലോഡെൻഡർ പ്ലാന്റാണ് ഇത്. പിന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന തിക്കായിട്ട് അല്ലെങ്കിൽ ബുഷിയായി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡർ പ്ലാന്റ്. നല്ല രീതിയിൽ തന്നെ ഇത് വളരും കേട്ടോ. ഇതിനു ലോ ലൈറ്റ് മതി. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു പറ്റി പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പിടിപ്പിക്കുക. അല്ലെങ്കിൽ സ്റ്റിക്ക് വെക്കുന്നില്ലെങ്കിൽ മേലോട്ട് വരുന്ന ആ കമ്പുകളൊക്കെ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ. അതുപോലെ തന്നെ അടുത്ത പ്ലാന്റാണ് ഈ ഒരു, നമുക്കറിയാം ഈ ഒരു ചെടി അടുത്തതാണ്. ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ സിങ്കോണിയം പ്ലാന്റ്സിനെ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഇൻഡോറിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോട്ട് തിക്കായിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റാണ്. ഇവർക്കും ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല, ഒരുപാട് വെള്ളം ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ നല്ലൊരു വളം എന്ന് തോന്നുന്നത് അത് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അടുത്തതാണ് നമ്മുടെ ഈ മണി പ്ലാന്റ്. മണി പ്ലാന്റ് ഗോൾഡൻ പോത്തോസും അതുപോലെ തന്നെ ഏഞ്ചൽ പോത്തോസാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെടികൾക്കൊക്കെ തന്നെ ഒരുപാട് വെയിൽ ആവശ്യമില്ല. ഇതും നമ്മുടെ പോട്ടിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നന്നായിട്ട് തിക്കായിട്ട് ഇതിനൊരു ഈള് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിലത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇത് തിക്കായിട്ട് വളരുന്നതാണ്. ഇതിന് വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ഞാൻ ഒരു രണ്ട് ദിവസം പുറത്തെടുത്തിക്കുന്ന സമയത്ത് എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ രണ്ട് ദിവസം പുറത്തായത് കൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ പോത്തോസിൻ്റെ ലീഫിനൊക്കെ കുറച്ചൊരു വേണായിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു ഇലക്ക് പോലും ഒന്നുമില്ല. ഇത് നമുക്ക് ഇൻഡോറിൽ തിക്കായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തതാണ് ഈ പെഡിലാന്തസ് പ്ലാന്റ്. ഇത് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ, നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചത്. ഇതും നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് ഇതിൽ നിന്ന് പൊട്ടി ഇങ്ങനെ തൈകൾ പൊട്ടി വളരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് പ്ലാന്റ്സൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ് ഉണ്ട്. ഒന്ന് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി, പി സി ലില്ലിയാണ്. പി സി ലില്ലി പ്ലാന്റും നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് ചെറിയൊരു വെളിച്ചത്ത്, അതായത് ചെറിയ വെളിച്ചത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്. പി സി ലിലിക്ക് നമുക്കറിയാം ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ വരെ ഒരു പൂക്കൾ ഉണ്ടാവും. ആ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാനിവിടെ എടുത്തു വെച്ച 10 പ്ലാന്റ്സിനെ ഞാൻ പരിചയപ്പെടുത്തി. 1 പെന്നിവേട്ട്, 2 സ്നേക്ക് പ്ലാന്റ്, 3 അഗ്ലോണിമ, 4 കലേഡിയം, 5 കലാത്തിയ, 6-ാമത്തത് ഫേണ്, 7-ാമത്തത് ഫിലോഡെൻഡർ പ്ലാന്റ്, 8-ാമത്തത് സിങ്കോണിയം പ്ലാന്റ്സ്.
ഒൻപതാമത്തത് ഈ ഒരു മണി പ്ലാന്റ്, പത്താമത്തത് ഇത്. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുകയാണെ, എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.